കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ. ഇവർ ഒന്നിച്ച് കുടുംബം പൂക്കുറ്റികൾ. ഏത് മാസം? ഫെബ്രുവരി. അപ്പൊ എന്താ വിശേഷം? ഫെബ്രുവരി 14 തന്നെ. നമ്മുടെ കുടുംബത്തില് സന്തോഷമുള്ള ഒരു ദിവസം. നമ്മള് പീഡിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അല്ല? അതല്ല, ഞാൻ തയ്യൽ മെഷീൻ മേടിച്ച ദിവസം അല്ലേ? അപ്പൊ എന്തിനു മട്ടൻ ചിറ്റിക്കുന്ന അങ്ങോട്ട് പറയുകയും ചെയ്യും. എന്താ സംഗതി? എന്നാ നിങ്ങക്ക് വലിയൊരു ക്ലൂ ഞാൻ തരേ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്ത് കിട്ടിയ ദിവസമാണ്. എന്നിട്ട് കാലത്ത് പറയണ്ട, നമുക്ക് ഇപ്പളാ പറയണേ. എനിക്കിതൊന്നും ഓർത്തു വെക്കാൻ പറ്റൂല. എനിക്ക് അറിയണല്ലേ ജി എന്താ സംഗതി. പറയും മനുഷ്യനെങ്ങനെ മക്കറാക്കാണ്ട്. ഞാൻ ഒന്നും പറയണില്ല നിങ്ങളോട്. എന്താ പറയുന്ന സിയൊക്കെ അറിയാണ്ടല്ലേ. എന്താ ഇത്ര വലിയ സന്തോഷമുള്ള കാര്യം? വേറെ വേറെ ഒന്നുമില്ല, ഒന്നുമില്ല. വേറെ എന്താണ്? നിങ്ങളെ പോലെ ഒരു മണ്ടനെ ഞാൻ കല്യാണം കഴിച്ച ദിവസമാണ്. ആ വെഡിങ് ആനിവേഴ്സറി ആണോ നിങ്ങളെ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് തീരെ ഓർമ്മ ഉണ്ട്. എനിക്ക് അറിയണല്ലേ. ഒന്നാമത്തെ ഈ 10-13 കൊല്ലൊക്കെ ഇങ്ങനെ ഈ ദുരന്തം ആലോചിച്ച് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വെക്കുവോ? എത്ര കൊല്ലോ? 14-15 അല്ല ഇപ്പൊ 13 കൊല്ലം പിടിച്ചു നിന്ന് ഒരുമിച്ച് നമ്മള് ജീവിച്ചതിന് ഇന്നെ സമ്മതിക്കണം. നിങ്ങളെ സഹിച്ചു നിക്കണേന്. ആക്കോട്ടെ ആക്കോട്ടെ, പിണക്കംപിടി പിണക്കംപിടി. എന്താണ് ഇന്ന് വേണ്ടത്? എന്നിട്ട് പറയ്, ഞാൻ കേക്കാ. പറയ്. അല്ല, സാധാ കേക്ക്. കേക്ക് കേക്ക്. ആയിക്കോട്ടെ, അതെന്തായാലും മേടിക്കും. ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ മട്ടൻ. ഏതെങ്കിലും ഒന്ന് പറയ്. മട്ടൻ ബിരിയാണി മതി, അതാണ് നല്ലത്. മട്ടൻ പിന്നെ ഓന ഐസ്ക്രീം വേണോ? അതെന്തായാലും അതിന്റെ കൂടെ ഉണ്ടാവൂല, അല്ലെങ്കിൽ ഞങ്ങള് കേറ്റൂലല്ലോ. നമുക്കൊരു സിനിമക്കും കൂടി പോവാക്കെ. നല്ല സിനിമ ഏതാ കളിക്കണ്ടോ? അതൊക്കെ നല്ല സിനിമ, ഏതെങ്കിലും പോയി കാണാം. ഓനൊന്ന് പുറത്തു പോണെന്നല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ, അതൊക്കെ. അപ്പൊ ഒരു കാര്യം, ഞങ്ങള് പോയിട്ട് സാധനം മേടിച്ചിട്ട് വരാ. ഞാൻ വേഗം ബിരിയാണി ഒക്കെ ആക്കൂ, വേഗം നമ്മള് ഭക്ഷണം കഴിക്കൂ, വേഗം സിനിമയ്ക്കും പോകും. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഉറപ്പിച്ച് നമ്മളിന്നൊരു സിനിമയും കാണും, മട്ടൻ ബിരിയാണിയും വെക്കും, കേക്കും മുറിച്ച് കഴിക്കും, ഒക്കെ കഴിക്കും. കഴിക്കും. പൊമ്മച്ചിക്കുള്ള ഗിഫ്റ്റോ?
ഇതാണ് ഉമ്മച്ചിക്കുള്ള ഗിഫ്റ്റ്. ഇത് കഴിക്കും അല്ല പിന്നെ ഇത് കഴിക്കും അവൻ ഓർക്കാറുണ്ട് അല്ല. പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തന്നെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ പിടിച്ചോണ്ട് വന്നു. സാർ അങ്ങനെ ഞാൻ ഇവിടെ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചോണ്ട്. അത് അങ്ങനെ എങ്ങനെ പറ്റും? ഞാൻ ഒരു പണി ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. ഞാനോട് പലതല്ലേ പറഞ്ഞാ വരാൻ സാറേ. ഞാൻ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ്. അല്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഇക്കും ആരെയും അറിയണോ? നിങ്ങൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. കേട്ടോ, ഇത് എന്താ അങ്ങനെ സംസാരിക്കണത് സാറേ? പിന്നെ എങ്ങനെ സംസാരിക്കാം? അല്ല നിങ്ങൾ ഇന്റെ കാര്യം എന്താന്ന് പറയും? ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയും? കാര്യം ഞാൻ എനിക്ക് അറിഞ്ഞോ പറഞ്ഞില്ലേ? അപ്പൊ അറിയില്ല അച്ഛൻ. ഞാൻ എന്റെ പണിക്കോട്ടെ. നിങ്ങൾ എന്താ കാണിക്കണത്? ഇതൊന്നും ഒരു മര്യാദ ഉള്ള കാര്യമല്ലോ. നിങ്ങളൊരാളെ പിടിച്ചോണ്ട് വിചാരി വർത്താനം പരീക്കാര പോലീസ് പിടിച്ചോണ്ട് പോയി. നമ്മളെ പരീക്കാര പോലീസ് പിടിച്ചോണ്ട് പോയി. എന്തിനി? എന്തിനി? അതന്നെ അറിയാത്ത വെറുതെ അവരൊന്നും പറയലേ. എന്റെ ഇത്ത ഞാൻ വെറുതെ പറയുന്നല്ല. വീടിന് വരുന്ന് പിടിക്കുന്ന കൊണ്ടുവന്ന് ജീപ്പിലിട്ട് ഒരൊറ്റ പോക്കാന്ന്. എന്തിനാന്ന് ഈ ചോദിച്ചില്ലേ? പോലീസാരോടാ, അവരെ പണിയാന്ന് പിടിച്ചോണ്ടോര്. എന്താക്കണ്ട്? അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. അങ്ങനത്തെ ആളാവണ്ട. വേറെ ആരെങ്കിലും അങ്ങനത്തെ ആളായ പോരെ. എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ പോരെ. എന്തൊക്കെ കുടുക്കിയതായിരിക്കോ? കുടുക്കിയന്നെ. ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കേ. ഞാൻ ഈ നാട്ടിൽ നിന്ന് ആരോടാ വിളിച്ചു ചോദിക്കേണ്ടത്? നിങ്ങൾ വിളിച്ചു ചോദിക്കും. എനക്ക് അങ്ങനെ പരിചയമുണ്ടാ? എന്താ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ. പരീക്കാരെ പോലീസ് പിടിച്ചോണ്ട് പോയി. പേടിക്കാതെ, ചെലപ്പോ വല്ല യൂണിഫോം പുതിയ തയ്ക്കാനോ എന്തെങ്കിലും ആയിരിക്കില്ലേ? യൂണിഫോം തയ്ക്കാൻ എന്നെ കൊണ്ടോട്ടെ. കുടുക്കാരി ഒക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ പോയിട്ട് ചോദിക്കണോ? അയ്യോ ഏട്ടനാണെങ്കി ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം. അണ്ണാ ഇക്കേനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. എന്താന്നൊന്നും അറിയില്ല. ഓ കണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കണം. ഒന്നും ഭയപ്പെടാതെ ഒന്നും എടുക്കാതെ ഞാൻ ജോസൂട്ടിനെയും വാസളിയെയും പാത്തിട്ട് എന്നെ വേണ്ട ചെയ്യണം. ഞാൻ കരുതുക. നമുക്കൊന്ന് പോയി അന്വേഷിക്കാൻ എനിക്കൊരു സമാധാനമില്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ? എന്താണ്? നമുക്ക് നാളെ ഒരു ഡോക്ടറിനെ കാണാൻ പോയാലോ? എന്തിനാ ഇപ്പൊ ഡോക്ടറെ കാണണം? അവിടെ പാർലറിൽ വരുന്നവർക്കൊക്കെ വിശേഷം ആയില്ലേ, കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിക്കാനേ സമയമുള്ളൂ. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആളുകൾ പറയണ കേക്കണ്ട? പിന്നെ അവര് ചോദിക്കുമ്പോ വിഷമം വരില്ലേ? വിഷമം തന്നെ എന്തിനാണ്? അതൊക്കെ ദൈവം നിശ്ചയിച്ച സമയത്ത് വരും തരും. അതിന് ആളുകളെ ബോധിപ്പിക്കണ എന്തിനാണത്? നിന്റെ ധാരണ എനിക്ക് അതിലും പ്രയാസവും വിഷമവും ആഗ്രഹവും ഒന്നും ഇല്ല എന്നാണ്. ഞാനിതൊക്കെ മറക്കാനാണ് ഈ തക്കിടെ തരികിടയൊക്കെ പറഞ്ഞ് കൂട്ടും കൂടി ഇങ്ങനെ നടക്കണം. എനിക്കും നല്ല പ്രയാസമുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്കത് കാണിച്ച് നടക്കാൻ പറ്റുമോ? വ്യസനിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? നമുക്ക് ആ വാസൂട്ടിയുടെ മൂത്തവനൊന്നും ഇവിടെ കൊണ്ടു നിർത്തിയാലോ കുറച്ച് നാള്. എന്താ നല്ല പാട്ടൊക്കെ അടിയവൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് അപ്പൊ തമാശ. അതെ, അതൊക്കെ പോട്ടെ. നമുക്ക് ആ പത്മനാഭയില് നല്ലൊരു സിനിമ കളിക്കണ്ട്. നമുക്ക് ഉച്ചക്ക് ഒരു പടത്തിന് പോവാം. എന്തേ എനിക്ക് മൂടില്ല സിനിമ. ആ സിനിമ കാണുമ്പോ മൂട് വരും. അതൊക്കെ കളഞ്ഞ നീ നിക്കിപ്പ. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോവാം. ഏത് സിനിമയാ?
അതെന്തോ ഒരുത്തന്റെ പേരാണത്. അപ്പൊ ഞാൻ റെഡിയാവട്ടെ? റെഡിയാവുക. ആ എന്താ വാസുട്ടി? ജോസുട്ടിയേ. ആ എടാ, പരീക്കുട്ടിനെ പോലീസ് പിടിച്ചു. എന്തിന്? ആ എനിക്കറിയില്ല. അപ്പൊ ചോദിക്കണ്ടേ, എന്താണ് കേസ്? എന്താണ്? അല്ല, ഞാനിപ്പോ അത് കണ്ടൊന്നുമില്ലേ. ഇപ്പൊ റസീനോട് ചോദിച്ചപ്പോ അവർക്കൊന്നും അറിയില്ല എന്നാ പറയണേ. എന്താ കാര്യം? എന്താ അറിഞ്ഞൂടാ? അയ്യോ, അന്റെ പിടിച്ചോണ്ട് പോയാ? പോലീസ് പിടിച്ചോണ്ട് പോയാ? ആ പോലീസ് പിടിച്ചോണ്ട് പോയി. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യണത്? എന്തെങ്കിലും ചെയ്യണ്ടേ? കാര്യൊന്നും അറിഞ്ഞൂല. എന്താ സംഭവം ഒന്നും അറിഞ്ഞൂടാ. നമ്മുടെ മറ്റേ സുഗുണൻ ചേട്ടനല്ലേ? സുഗുണൻ ചേട്ടൻ മറ്റേ പുഷ്പ കൺസ്ട്രക്ഷൻ്റെ സുഗുണൻ ചേട്ടൻ, അയാളുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ പുതിയ എസ് ഐ വാടകയ്ക്ക് താമസിക്കുന്നത്. അയാളുടെ വീട്ടിലോ? ആ മറ്റേ സരോവരം. ആ സരോവരത്തിലാണ് പുള്ളി താമസിക്കണ. നമുക്ക് സുഗുണൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് എസ് ഐനെ വിളിപ്പിച്ചിട്ട് ഒന്ന് സ്റ്റേഷൻ വരെ ചെല്ലാം. വലിയ കേസൊന്നും ആയിരിക്കൂല, ആരെങ്കിലും അണ്ടർവെയർ അടിച്ച് തെറ്റിച്ചിട്ടുണ്ടാവും. അല്ലാതെ പുള്ളി എന്ത് കേസ് ചെയ്യാനാണ്? അന്നൊരു പണി ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. എവിടേക്ക് വരും? ഞാൻ എവിടെ വരണം? നീ ഒരു കാര്യം ചെയ്യ്, നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി ശരി, എന്നാ ഓക്കെ. ജെസിയേ, ജെസി റെഡിയാവല്ലേ? സിനിമക്ക് നമുക്ക് നാളെ പോവാതെ. നമ്മുടെ പരീക്കാന പോലീസും ഉണ്ടോയിരുന്നു. എന്തിനാന്ന് അറിയാമല്ല, പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോയി പറഞ്ഞു. അപ്പൊ വാസുട്ടി അപ്പൊ വിളിച്ചത്, ഞാൻ ഒന്ന് അവിടത്തോളം ചെന്നിട്ട് വരട്ടെ. പ്രശ്നത്തിനൊന്നും പോവാത്താണല്ലോ. എനിക്കറിയാൻ പാടില്ല എന്താ കേസ് എന്ന് അറിഞ്ഞൂട. ഞാനൊന്ന് ചെന്നിട്ട് വരട്ടെ കേട്ടാ. സുണഞ്ഞേട്ടാ, സുണഞ്ഞേട്ടാ. ഇതാരാ ജോസൂട്ടിയോ? അതെ, ഒരു പ്രശ്നമുണ്ട്, ഒരു ചെറിയൊരു സഹായം ചെയ്യണം. നമ്മുടെ പരീക്കുട്ടി ഉണ്ടല്ലോ, പരീക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എപ്പോഴാ കൃത്യ സമയമൊന്നും അറിയില്ല, പക്ഷെ കടയിൽ വന്നിട്ടാണ് കൊണ്ടുപോയത്. എന്തോ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ജി പി കയറ്റി കൊണ്ടുപോയി. പുള്ളി അങ്ങനെ ഒന്നും ചെയ്യണ ആളല്ല, എന്താ കാര്യം ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ സുണഞ്ചാരന് എസ് ഐ ആയിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞു. അല്ല, സരോവരത്തിൽ അവിടെ താമസം എന്നൊക്കെ പറഞ്ഞു ജോസൂട്ടി. അപ്പൊ ഒന്ന് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇറക്കി കൊണ്ടുവരണം. അല്ല, നല്ല പരിചയമല്ലേ? ഒന്ന് വിളിക്കൊന്ന് എസ് ഐനെ. ഞാൻ വിളിക്കാം, പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിക്കരുതെന്നാണ് എസ് ഐ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ വിളിക്കും. ഇതുപോലെ ഓരോരുത്തർ ഓരോ ആവശ്യമായി എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് വിളിക്കാൻ പറ്റൂല, ഞാൻ വിളിക്കും. ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ പരീത് കൂട്ടിയില്ലേ, പരീത് കൂട്ടിയ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനാ, എനിക്കറിയാം, എനിക്കറിയാവുന്ന ആളല്ലേ അവൻ. ആളൊരു പാവമാണ്. അവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം. ഞാൻ എസ് ഐ വിളിച്ചിട്ട്. മതി മതി മതി, ആൾക്കാർ കേൾക്കും. ഇല്ല ഇല്ല ഇല്ല, ഞാൻ വിളിക്കുന്നില്ല, വിളിക്കുന്നില്ല, വിളിക്കുന്നില്ല. ശരി, പുഷ്പയ്ക്ക് താല്പര്യമില്ല. സുനചേട്ടാ, അങ്ങനെ പറയരുത്. പരീക്കുട്ടിയുടെ കാര്യം ആയതുകൊണ്ടാണ്. ഒന്ന് എസ് ഐനെ വിളിക്കുക. കാര്യം എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എസ് ഐ വിളിക്കാം. ഇല്ല 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 ഇല്ല, നീ നീ കാണുമ്പോ പറയുന്നു. ഏയ്, ഞാൻ കാണാറൊന്നുമില്ല. ഹലോ എസ് ഐ സാറേ, ഞാൻ സുഗുണനാണ്. എന്നെ മനസ്സിലായില്ലേ? സുഗുണൻ പുഷ്പയുടെ ഭർത്താവ്, സർവപുരത്തിന് ഓണർ. നിങ്ങള് പരീത് കുട്ടിയുടെ ആളെ അറസ്റ്റ് ചെയ്യും. ഞാൻ അറിഞ്ഞു, അയാൾ എനിക്ക് അറിയാവുന്ന ആളാണ്. അയാൾ പാവാ, അയാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിട്ടേക്കണം. എന്താ വിടില്ലേ? ഞാൻ പുഷ്പയുടെ ഭർത്താവ് സുഗുണൻ. എന്താ വിടില്ലേ?
ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സ്റ്റേഷനിലേക്ക് ചെല്ലണോന്ന്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വിടാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ സ്റ്റേഷനിലോട് ചെന്നാൽ മതി. പുഷ്പയുടെ ഭർത്താവ് സുഗുണൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ മതി. സാറേ നമസ്കാരം. എന്റെ പേര് വാസുട്ടി, ഇത് ജോസുട്ടി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു സാറേ. പരീക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. പുഷ്പയുടെ ഹസ്ബൻഡ് ഇല്ലേ, പുള്ളി പറഞ്ഞ ചെല്ല് സാറിനോട് സംസാരിച്ചിരുന്നെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങള് പുള്ളിയായിട്ട് പോയിട്ട് നാളെ 10 മണിക്ക് കൊണ്ടുവരാം സാർ. അത് അതെവിടെ ന്യായം, എവിടുത്തെ ന്യായം? അല്ല സാറേ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കാണുന്നില്ല, എന്തെങ്കിലും വായിച്ചു കൊടുക്കോ. ഓക്കെ, രാഹുൽ ഇവരെ ആ പരിക്കുട്ടി ഒന്ന് കാണിച്ചു തന്നെ. ആഹാരോ വെള്ളം എന്തോ വായിച്ചു കൊടുത്തോട്ടെ. ഓന് കൊടുക്കാൻ ഓന് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ കേട്ടിട്ട് മനസ്സിലെന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കട്ടോ. അവനെ സമാധാനിപ്പിക്കും, എനിക്ക് കുഴപ്പമില്ലിച്ച് കരയില്ല. എങ്ങനെ കയ്യിലും വലിയ അടക്കറാവൂലേ ഞാൻ ഇവിടെ ഇരുന്നാലും. എന്താന്നറിയാതെ സമാധാനില്ല. ഇവിടെ ഇവിടെ വാസുട്ടി ജോസുട്ടി ഒക്കെ ഉണ്ട്, ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓരിപ്പോ അങ്ങട് വരും, വരുമ്പോ അങ്ങോട്ട് വരൂ. കഷ്ടാ നോക്കി വിഷമില്ലാണ്ടാണ് നിനക്ക് അറിയില്ല. മോനെ സമാധാനിപ്പിക്കുന്ന എന്താണിത്? പറഞ്ഞു രാത്രി ആകുമ്പോ വാപ്പ വരും, ഇപ്പൊ രാവിലെ കാണാലോ. ഇപ്പൊറങ്ങിക്കോ, വരൂട്ടാ. വാപ്പ വന്നിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. കഷ്ടമുണ്ട് ഉമ്മ. പരീക്കുട്ടിയുടെ ഭാര്യ കാണാൻ വന്നിട്ടുണ്ട്, വരാൻ പറയും. എന്നോളൂ സാറേ. നമസ്കാരം. നമസ്കാരം. വേണ്ട, നിന്നോള, പരീക്കുട്ടീന്റെ ഭാര്യയാണ്. സുഗുണൻ സാറ് വിളിച്ചിരുന്നു. പുഷ്പയുടെ ഭർത്താവല്ലേ? അതെ അതെ അതെ, വിളിച്ചിരുന്നു വിളിച്ചിരുന്നു. ആരെ വിളിക്കാന്ന് പറഞ്ഞിരുന്നു സാറേ? ആ ഹാ. 2018 സെപ്റ്റംബർ 30 സ്വന്തം ഭർത്താവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്ന പരാതിയല്ലേ ഇത്? ആണ്. ആളെ എവിടെ കിട്ടിയിട്ടുണ്ട്? അല്ല, ഇത് തന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് വന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വിവരം നിങ്ങൾ ഇവിടെ ഇൻഫോം ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അയാൾ മിസ്സിങ്ങിലാണ്. അതെന്താ നിങ്ങൾ ചെയ്യാത്തേ? അതിപ്പോ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം മൂപ്പര് വന്നെന്ന്. ഇയാളെ പിടിക്കുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ അത് ഓക്കെ, ഇനി നിവർത്തിയില്ല.
അതൊന്നിച്ചിപ്പോ സുഖമായിട്ട് താമസിക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല. പക്ഷെ എനിക്ക് ഇവിടെ നിവൃത്തിയില്ല. മാത്രല്ല സാറേ, അതിപ്പോ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞല്ലോ. എന്ന് പറഞ്ഞാ പറ്റൂ, അയാളിപ്പോ മിസ്സിംഗിലാണ്. ഈ പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം അയാൾ മിസ്സിംഗിലാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ നോക്കണം? നമുക്ക് ആളെ വിട്ട് കിട്ടണം. ആളെ ഇനി കോടതി ഹാജരാക്കി മജിസ്ട്രേറ്റിന് ഓർഡർ വാങ്ങണം. മൂപ്പര് എന്റെ കൂടെ വിട്. സാറ് പറയുമ്പോ എപ്പോഴാച്ചും ഞാൻ കോടതിയിൽ കൊണ്ടുവരാം. അതൊന്നും പറ്റില്ല. മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അയാളെ നിങ്ങളുടെ കൂടെ വിടാൻ എനിക്ക് കഴിയില്ല. നാളെ തന്നെ അദ്ദേഹത്തിനെ കോടതി ഹാജരാക്കാം, നിങ്ങളുടെ കൂടെ വിടാനുള്ള നടപടി സ്വീകരിക്കാം. പോയിക്കോളൂ. കാണാൻ പറ്റുമോ? കാണാൻ നിങ്ങളെന്ന് വിടൂല, നാളെ കോടതിയിൽ കൊണ്ടുപോണെന്ന്. ഞാൻ നാളെ രാവിലെ കോടതിയിലേക്ക് വരാം. ഉണ്ടല്ലോ. കേസ് എന്താന്ന് മനസ്സിലായ? അന്ന് വിക്ക് മാറാൻ വേണ്ടിട്ട് ആരോടും പറയാതെ ഏർവാടിക്ക് പോയില്ലേ? അപ്പൊ ഇവിടെ റസിയെ പരാതി കൊടുത്തിട്ടുണ്ടായി കാണാനില്ലാന്നും പറഞ്ഞ്. കാര്യമില്ല, രണ്ടു ദിവസം അവളുടെ ശല്യം ഇല്ലാതെ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നൂടെ. ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അറിയാഞ്ഞിട്ടാണ് നിങ്ങളെ പോലെ ഇല്ല. ശരിക്കുണ്ടല്ലോ, മൂപ്പരൊരു മമ്മൂട്ടി. എന്തേ, നല്ലതല്ലേ? മോഡേൺ ആയിട്ട് അണിഞ്ഞിരിക്കാൻ നല്ല രസമുണ്ടോ? അല്ല, എന്റെ ഉള്ളൊന്നൊരു ആന്തരാണ്. എനിക്ക് അതെന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ല, ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയ രസമുണ്ടോ? അതോ അങ്ങനെ പുറത്ത് തന്നെ താങ്ങിയോ? കൈവിട്ട് പോയിന്നാട്ടാ തോന്നണേ. ഞാൻ എന്നോട് പറഞ്ഞില്ല എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്നാ ശരിട്ടാ, ഫോട്ടോ മാത്തിയാ. അല്ല, റസിയാ.